إمام مالك أن تطلعي أي جندلي نعم تطلع ويكون ولو ينجل أكتاب 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 ينجل هزلا أرنوتي مبادرانه ملفر راجا وفاتا آغنده ملفر راجا ويند سامكالي نرايا ملفر راجا ويند عدي كالتو جيبيچا ملفر راجا ورقنا ويند نالكو اللهم ممبرنش بوايا ياقوت الهموي رحمه الله تندال مرجم تندال مرجم البلدان يند بارينا غندتل عدي هم ديگه پرتي بچو يند ديگه پرتي بچو وطيبا روحان الامير مختلفة المتلاطة اي امير اي برنادي أيار سيليغل أيار بغردنغل فرس بلا ويرود تنغل فرس بلا ويرود تنغل يندي كارنا مندو أيار جنغل لند أنيا يماي پرمي راكنا على يندو أبرا كميكنا على يندو يننا لدور پم وهو معلالك مفضل الفقراء عدي سميم فقير مالك دارار موداد يماي قدكنا على ماي دو بندار أنيا يماي پرمي راكي پرزغل لند أنيا يماي پرمي راكي അതിന്റെവിഹിതം പാവപ്പെട്ടവനെ കൊടുത്ത് തന്റെ ഭരണത്തിന്റെ പരാജയങ്ങളെ മൂടി വെക്കാൻ ശ്രമിക്കുന്ന തന്റെ ഭരണത്തെക്കുറിച്ച് സൽവിചാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളായിരുന്നു വല്ലാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലക്കാരനായ യാഖൂത്തുൽ ഹമവി റഹിമഹുല്ലാ തന്റെ മുഴുജ മുൽബുൽദാനിൽ പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചു ഫീരാലിക യഖൂലു സാഇറു ഇത്തരം സ്വഭാവത്തെക്കുറിച്ചാണ് കവി പറഞ്ഞത് എന്ത് പറഞ്ഞു വന്നോ കസാഇയത്തിൽ ലിൽ ഖൈരി മിൻ ഗസ്ബി ഫർജിഹ ജഹൽ വൈലു لا تزني ولا تصدقي അന്യായമായ വഴിക്ക് പണം ഉണ്ടാക്കിയിട്ട് ആ പണത്തിൽ നിന്ന് സദഖ ചെയ്യുന്ന സ്ത്രീയോട് കവി പറഞ്ഞുവല്ലോ നീ സദഖ ചെയ്യാനും പോകണ്ട നീ ചെമ്മാടത്തിലൂടെ പണം ഉണ്ടാക്കാനും പോകണ്ട എന്ന് പറഞ്ഞു ഇത്തരം ശീലങ്ങളെ പറ്റിയാണ് എന്ന് ഉലഫറിന്റെ കാലക്കാരൻ യാഖൂത്തുൽ ഹമവി തന്റെ മുഴുജ മുൽബുൽദാനിൽ രേഖപ്പെടുത്തി വെച്ചുവെങ്കിൽ ആ മുലഫർ രാജാവിന്റെ സുന്നത്തിലേക്ക് ആ മുലഫർ രാജാവ് പഠിപ്പിച്ച ശരീരത്തിലേക്ക് ആ മുലഫർ രാജാവിനെ പിൻപറ്റി ആ മുലഫർ രാജാവ് പാരിഘോഷികൾ വാങ്ങി ആ മുലഫർ രാജാവ് നൽകുന്ന ഏതെങ്കിലുമൊക്കെ ഔദാര്യങ്ങൾ ഏറ്റുവാങ്ങി ഇതിന് സ്ത്രീപാഠകരായി മാറിയ ന്യായീകരിച്ച ആളുകളുടെ വഴിയിലേക്കാണോ നാം നീങ്ങേണ്ടത് അതല്ല നബിതങ്ങളുടെ സുന്നത്തിലേക്ക് സ്വഹാബത്തിൽ ഇത്തിഫാഖിലേക്ക് സ്വഹാബിമാരിൽ നിന്ന് താബിഈങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചു പോന്ന ആദർശപാതയിലേക്ക് ആ താബിഈങ്ങളിൽ നിന്ന് താബിഉ താബിഈങ്ങൾ കൈയേറ്റ് സ്വീകരിച്ച ആദർശപാതയിലേക്കാണോ നാം നീങ്ങേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ മുലഫർ രാജാവ് എന്ന് പറഞ്ഞ ഈ പറയപ്പെട്ട പ്രകൃതമുള്ള ഒരു ഭരണാധികാരി ഉണ്ടാക്കിയ ഒരു ആചാരമാണ് സ്വാഭാവികമായും ഇത് ചോദ്യം ചെയ്യുമ്പോൾ ന്യായമല്ല എന്ന് പറയുമ്പോൾ ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ ഇത് ന്യായീകരിക്കാൻ ഇതിന് ഒരു ചെറിയ ഒരു മേമ്പൊടിയായിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ കൊണ്ടുവരാനുള്ളതാണ് മദഹി പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് നബിയെ സ്നേഹിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഒരിക്കലുമല്ല സഹോദര പ്രവാചകന്റെ മദഹി പറയാൻ പാടില്ല എന്ന് പ്രവാചന മതം പറഞ്ഞാൽ അത് വിദേഹത്താണ് എന്ന് ഇല്ല മുജാഹിദ് പ്രസ്ഥാനം ഇവിടെയും പഠിപ്പിച്ചില്ല മാത്രവുമല്ല നബിതങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച പ്രവാചകൻ ചെയ്ത ഒരുപാട് ഒരുപാട് നന്മകൾ എണ്ണിയാലൊടുങ്ങാത്ത നബിതങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് സഹാബിമാർ പോലും കണ്ട് ബോധ്യമായ നബിതങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അതൊക്കെ എത്രയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തെ പഠിപ്പിച്ചത് തങ്ങളുടെ പാഠപുസ്തകങ്ങളിലൂടെ തങ്ങൾ ഇറക്കുന്ന മറ്റ് പുസ്തകങ്ങളിലൂടെ എത്രയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചത് നിങ്ങൾക്കറിയാം ഇവിടെ പോലും വിൽക്കാൻ വെച്ച മുജാഹിദുകളുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ആ പുസ്തകങ്ങളിൽ കാണാൻ കഴിയും രേഖപ്പെടുത്തി വെച്ചത് നബിതങ്ങളുടെ മഹത്വം പറയുന്ന നബിതങ്ങളുടെ ജീവചരിത്രം പഠിപ്പിക്കുന്ന നബിതങ്ങളുടെ സത്യസന്ധത സമുദായത്തെ പഠിപ്പിക്കുന്ന മുജാഹിദ് നിന്നാ മതി സഹോദരങ്ങളെ ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശപൂർവം വന്ന ആളുകൾ
കല്ലറ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകർ പ്രകോപിതരാകരുത്. സമാധാനപൂർവം ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ ആളുകളും അവരവരുടെ സീറ്റിലിരിക്കുക. ഈ പരിപാടി കേൾക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തകരും തങ്ങളുടെ സീറ്റിലിരിക്കുക. ഇരുട്ടിന്റെ ശക്തികൾക്ക് ആവശ്യം തൗഹീദിന്റെ തടയിടലാണ്. അതിന് നാം ഒരിക്കലും വടിയാകാതിരിക്കുക. നമ്മുടെ പ്രവർത്തകർ കസേരയിട്ട് അവിടെ ഇരിക്കുക. കസേര തലയിൽ വെച്ച ആളുകൾ അത് വെച്ച് താഴെ ഇരിക്കുക. സുഹൃത്തുക്കളെ, പെർമിഷൻ എടുത്ത് ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നതെന്ന് കുറച്ച് വെള്ളം കുടിക്കും. സുഹൃത്തുക്കളെ, ആദർശ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, ബിദഅത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. ഇവർ മുഖാമുഖം നടത്തുന്നത് നമ്മൾ മാന്യന്മാരായതുകൊണ്ടാണ്. നമ്മൾ അവരെ മുഖാമുഖത്തിൽ കല്ലെറിയാനോ മുഖാമുഖം മലം കോലപ്പെടുത്താനോ പോകാത്തത് കൊണ്ടാണ് ഇവർ മുഖാമുഖം നടത്തുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖാമുഖത്തിന് മുഖാമുഖം കൊണ്ട് മറുപടി പറയാൻ സാധിക്കുമോ? മുഖാമുഖത്തിന് മുഖാമുഖമല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇളക്കിവിട്ട് നിങ്ങൾക്ക് എന്താ മുഖാമുഖം നടത്തിക്കൂടെ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ മുഖാമുഖം പരിപാടിക്ക് നിർബന്ധിക്കപ്പെടാറുള്ളത്. അത്തരം ഒരു ഘട്ടത്തിൽ ഞങ്ങൾ മുഖാമുഖം നടത്തുമ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തുവാനും ആക്രമിക്കുവാനുമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെ ദീൻ സത്യമായി പുലരാൻ വേണ്ടി മാത്രം നാം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സംരംഭത്തിന് അള്ളാഹു ഇതിന് മേൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിയമപാലകരുടെ കർശനമായ നിർദ്ദേശം പാലിച്ച് നാം ഇവിടെ നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിന്തുടരുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അധ്യായം 1, അൽ ഫാത്തിഹ. മക്കയിൽ അവതരിച്ചത്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ഈ അധ്യായത്തോടെ ആയതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ അഥവാ പ്രാരംഭം എന്നു പേർ നൽകപ്പെട്ടത്.